നമസ്കാരം. പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത്, ആദ്യം തന്നെ ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു 250 കപ്പിന് ഒരു കപ്പ് ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് വറുക്കാം. ഇത് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ ഓട്ടുവറയാണ് വറക്കണത്. ഈ വെളിച്ചെണ്ണ ഒഴിക്കാതെ വറക്കണേനാണ് ഈ ഓട്ടുവറ എന്ന് പറയുന്നത് കേട്ടോ. ചെമ്മീൻ പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ വാലും തലയൊക്കെ ഒന്ന് ഉള്ളിയെടുക്കാം. അതിലേക്ക് ചേർക്കാനുള്ള മുളക് കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ മുളകും ഓട്ടുവറയാണ് വറുത്തെടുക്കേണ്ടത്. പണ്ടൊക്കെ ചമ്മന്തി ഉണ്ടായിക്കൊണ്ടിരുന്നത് തീക്കനലിനകത്ത് മുളക് ചുട്ടെടുത്തിട്ട് പൊടിക്കുമായിരുന്നു. ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. മുളകൊക്കെ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വറുത്തെടുത്ത ചെമ്മീൻ്റെ പകുതി വാലും തലയൊക്കെ നുള്ളിക്കളഞ്ഞെടുത്തതാണിത്. അത് നമുക്ക് ഈ ജാറിലേക്ക് ചേർക്കാം. അതിലേക്ക് വറുത്തെടുത്ത വറ്റൽമുളക് കൂടി ചേർക്കാം. ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു കൂട്ടം ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഈ ചമ്മന്തി നമുക്ക് ആഴ്ചകളോളം കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ഇച്ചിരി ദൂരെ യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ളൊരു ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ യാത്രകളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ചമ്മന്തി ഉണ്ടാക്കാം. ആ വറുത്തെടുത്തതിൻ്റെ ബാക്കി പകുതിയാണിത്. അത് നമുക്ക് ഈ ജാറിലേക്ക് ചേർക്കാം. 3 പച്ചമുളക്, 4 ചെറുപുള്ളി, 1-2 കറിവേപ്പില, നല്ല പുളിയുള്ള ഒരു ചെറിയ മാങ്ങയുടെ പകുതി, 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് കല്ലുപ്പ്. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ നേരത്ത് ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത്. അപ്പോൾ ഈ ചമ്മന്തി ഇത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞ് പോരുത്, അരന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആ ചെമ്മീൻ ഉപയോഗിച്ചുണ്ടാക്കിയ 2 തരം ചമ്മന്തികളും തയ്യാറായിട്ടുണ്ട്. ചമ്മന്തികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. സൂപ്പർ. 2 ചമ്മന്തികളും 1-1 മെച്ചം. എനിക്ക് ഈ ചമ്മന്തികളൊക്കെ ഏതെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിലോ, വേറെ കറികളൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വയറ് നിറയെ ചോർന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ഇതുപോലെയുള്ള ചമ്മന്തികളൊക്കെ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.